संस्थान हॉस्टल वासिकलाय विद्यार्थिकल्क्क आश्वासमायि सर्क्कार उत्तरव मार्च 23 മുതൽ ഏപ്രിൽ 23 വരെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ട ഏപ്രിൽ 23 ന് ശേഷം താമസിച്ചവരും താമസിക്കാൻ കഴിയാത്തവരും പകുതി ഫീസ് നൽകിയാൽ മതി കുറച്ച് ദിവസം മാത്രം താമസിച്ചവരിൽ നിന്ന് പ്രതിദിന വാടക ഈടാക്കാവൂവെന്നും ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ദിലീപ് ഗുഡ് മോർണിംഗ് അഗൈൻ എന്താണ് കുട്ടികൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു ഉത്തരവാണല്ലോ ചീഫ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ गुड मॉर्निंग अगेन ऐसा संस्थान हॉस्टल वासिकलाय विद्यार्थिकल्क्क वाले आश्वासम नल्कुन्नतान इप्पोल पुरत्तिरक्कियिट्टुल्ल सर्क्कार उत्तरव कारणम ई लॉकडाउन वन्न कालम मुतल आ समयम मुतल तन्ने ओट्टेरे विद्यार्थिकलाण हॉस्टलुकळिल तामसिच्चिरुन्नवर निरवधि तवण नम्मळे तन्ने पलतवण फोणिलूटे बंधप्पेट्टिरुन्नत अवरुडे आशंककळ अरियिच्चिरुन्नत हॉस्टलिल तामसिक्कातिरुन्निट्टुम हॉस्टल फीस नल्कणमेन्न निर्बंधम हॉस्टलिन्टे उडमकळ अत्तरम शाठ्यम पिडिक्कुन्नु एन्नाण ई विद्यार्थिकळ अरियिच्चिरुन्नत अक्कार्यत्तिल एन्तेंकिलुम तरत्तिलुळ्ळ इडपेडल വേണമെന്നു വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു ഇപ്പോൾ ഏതായാലും ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സ്വകാര്യ ഹോസ്റ്റലുകൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ് അതായത് മാർച്ച് 23 മുതൽ ഏപ്രിൽ 23 വരെ ഹോസ്റ്റൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ താമസിക്കാൻ കഴിയാതെ പോയവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു പൈസ പോലും ഈടാക്കരുത് എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഏപ്രിൽ 23 ന് ശേഷം വിദ്യാർത്ഥി അൻപത് ശതമാനം ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്ന നിർദ്ദേശമുണ്ട് കുറച്ചു ദിവസം മാത്രം താമസിച്ചവരിൽ നിന്ന് അവരിൽ നിന്ന് പ്രതിദിന വാടക മാത്രമേ ഈടാക്കാവൂ എന്നും ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് എസ് കെ എൻ